ഏത് പാപയും വ്യാഖ്യാനിച്ച് ചേരാക്കാൻ കഴിയുന്ന ആളാണ് പേരോട് വിശ്വാരി. ഒന്നൂടി വെക്കും, ഒന്നൂടി വെക്കും. ഏത് പാപയും വ്യാഖ്യാനിച്ച് ചേരാക്കാൻ കഴിയുന്ന ആളാണ് പേരോട് വിശ്വാരി. കേട്ടില്ലേ സഹോദരന്മാരെ, നാല് ദിവസത്തെ പ്രസംഗത്തിൽ ഒറ്റ ദിവസം കൊണ്ട് മറുപടി പറയുന്നു. ഞാൻ ചുരുക്കി പറയാണ്, നിർത്താൻ പോവാണ്. ഞാനും ബുദ്ധിമുട്ടില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുമില്ല. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ ശ്രദ്ധിക്കണം, എന്റെ ജീവിതത്തിൽ എന്റെ പ്രസംഗം നാല് കാര്യത്തിനെതിരാണ് ഞാൻ ഇന്ന് വരെ ഉപയോഗിച്ചത്. ഒന്ന്, തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരാണ്. അത് എപ്പോഴും മരിക്കുന്നത് വരെയും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരാണ്. മറ്റൊന്ന്, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ കക്ഷികൾക്കെതിരാണ്. വേറെ ഒന്ന്, കള്ളത്തരീഖത്തിനെതിരാണ്. വേറെ എന്റെ പ്രസംഗം ഞാൻ ഈ 30 കൊല്ലം ഉപയോഗിച്ചത് ജനങ്ങൾ ഭക്തിയോടുകൂടെ ജീവിക്കാനുള്ള തഖ്‌വയിലേക്ക് ക്ഷണിക്കാനാണ്. നമ്മുടെ സപ്തദിന പ്രഭാഷണങ്ങളൊക്കെ ആ വഴിക്കാണല്ലോ. എന്നാ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഇതാ തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ ദേന പ്രസംഗിക്കുന്ന പാവപ്പെട്ട നമ്മൾ, ആ രംഗത്ത് അതിനെതിരെ പ്രസംഗിക്കുന്ന നമ്മളെ പേരിൽ ഭീകരവാദം കെട്ടിവെച്ചാൽ അത് വേദനയല്ലേ? ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കള്ളത്തരീക്കത്തിനെതിരെ പ്രസംഗിക്കുന്ന നമ്മളെ മുന്നിൽ ഇവിടെ കൊണ്ടുവന്ന കള്ളത്തരീക്കത്തിന്റെ ശൈഖിന്റെ കൈപിടിച്ച് പെണ്ണുങ്ങൾ ചുംബിക്കുന്നത് ഇവിടെ കാണിക്കുകയാണ് മൗലവി. ഇതുപോലെ തന്നെ അതാ എന്റെ പ്രസംഗത്തിൽ ഞാൻ എവിടെയും പറയുന്ന ഒരു സംഗതിയാണ് ഈ മഖ്ബറകളിൽ നടക്കുന്ന അനാചാരം. കുറെ വേണ്ടാത്ത മുട്ടും ഹറാമായ മുട്ടും പാട്ടും അതുപോലെ തന്നെ കുറെ വാദ്യമേളങ്ങളും ഗാനമേളകളും നൃത്തങ്ങളും തോന്നിവാസങ്ങളും മഖ്ബറകളിൽ നടത്തുന്നതിനെതിരെ ഞാൻ എത്ര പ്രസംഗം നടത്തി. തിരൂരിൽ വെച്ച് പ്രസംഗിച്ചു, അൽഹംദുലില്ലാ മാറ്റിച്ചു, പല സ്ഥലങ്ങളിലും മാറ്റിച്ചു. എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, അക്കൂട്ടത്തിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ എം എ ഉസ്താദിന്റെ വളരെ കാലം മുമ്പുള്ള ഒരു ലേഖനം എടുത്ത് വായിച്ചു. അതിൽ പഴയ ഒരു ലേഖനമാണ്, അതിൽ അനാചാരത്തിൻ മഖ്ബറയിൽ അനാചാരത്തിനെതിരാണ്. അവിടെ മസാർ എന്ന സ്ഥലത്ത് ഞാൻ മറ്റാരിൽ നിന്ന് വായിച്ചു പോയി, വലിയൊരു സബീൽ മുമിക്കാത്ത് പറഞ്ഞത്, വളരെ പഴയൊരു സാധനം, വായിക്കാൻ കിട്ടാത്തൊരു സാധനം. ആ സാധനം വായിക്കുമ്പോ എന്റെ മസാർ എന്നുള്ള സ്ഥലത്ത് മറ്റാരിൽ നിന്ന് വായിച്ചു പോയത് വലിയൊരു തെറ്റായി പോയി പോലും. എന്നാ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇത്രയും കൂടുതൽ ഖബറിന്റെ അടുക്കൽ മഖ്ബറകളിൽ അജ്മീറിലും നാഹൂറിലും അതുപോലെ ഇബ്രാഹിം ബാത്തിസ തങ്ങളുടെ ഏർവാടിയിലും പല സ്ഥലങ്ങളിലും നൂറുകണക്കിന് അനാചാരം നടക്കുന്നുണ്ട്. പലരും പോയി സുജൂദ് ചെയ്യുന്നുണ്ട്, പലരും തോന്നിവാസം ചെയ്യുന്നുണ്ട്. അതിനെതിരെ ശക്തിയായി പ്രസംഗിക്കുന്ന എന്നെ ഗണ്ണിക്കാൻ വന്ന മൗലവി ഇവിടെ ചെയ്ത തോന്നിവാസമാണ് ഞാൻ പറയുന്നത്. കുറെ മഖ്ബറകളിൽ നടക്കുന്ന ശറയിൽ പറ്റാത്ത അനാചാരങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ സി ഡി കാണിച്ചിട്ട് പറയും, ഇതാണ് സുന്നികൾ ഏർപ്പാടെന്ന് പറയുന്നു. ഓ മൗലവി, പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? ഞങ്ങൾ അവേലത്ത് തങ്ങളെ ഉറൂസ് നടത്തുന്നത് നിങ്ങളൊന്ന് വന്ന് നോക്ക്. ഞങ്ങളവിടെ വേദ് പറയുന്നു, ഞങ്ങൾ ഖുർആൻ ഓതുന്നു, അന്നദാനം നടത്തുന്നു. അത്തരം സൽക്കർമ്മങ്ങളല്ലാതെ നിങ്ങൾ പറഞ്ഞ തോന്നിവാസങ്ങളെ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇതാണോ നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ ആശയം പറയാനില്ല എന്നിട്ട് അതാണോ ചൂണ്ടിക്കാണിക്കുന്നത്?